അപ്പോൾ ഗുഡ് മോർണിംഗ് ഗൈസ്, എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇപ്പം നമ്മൾ ഇവിടെ മണാലി തന്നെയാണ് ഉള്ളത്. അപ്പം നിങ്ങൾക്ക് മണാലിയിൽ ഈ ഞാനിപ്പോൾ വന്ന സമയം എന്ന് പറയുന്നത് നവംബർ മാസമൊക്കെയാണ്. നവംബർ മാസമൊക്കെ വരുമ്പോൾ നമുക്ക് മണാലി എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ കണ്ണിലാതെ എന്താണ് മഞ്ഞ് കാണണം, അത് നിങ്ങൾക്കൊരു ഒരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് മണാലി വന്നാൽ മഞ്ഞൊന്നും കാണാൻ പറ്റത്തില്ല. ഇവിടെ ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, എല്ലാം നോർമലാണ്. ഇവിടെയൊക്കെ മഞ്ഞ് വീഴണമെന്നുണ്ടെങ്കിൽ ഡിസംബർ മാസമൊക്കെ ആകണം. ഡിസംബർ അവസാനമൊക്കെ ആകുമ്പോഴായിരിക്കും ഇവിടെ മഞ്ഞ് വീഴുന്നത്. അപ്പോൾ പക്ഷെ നമുക്ക് അല്ലാതെ ഇവിടെ പോകാൻ ഒക്കെ പറ്റും. ഇവിടെ മഞ്ഞ് കാണാമെന്നുള്ളവർക്ക് പോകാൻ പറ്റിയൊരു സ്ഥലമാണ്. ഏറ്റവും അത്യാവശ്യം സോളോങ് വാലി ഉണ്ട്. സോളോങ് വാലിയെക്കാളും കൂടുതൽ എന്നാലും ഉള്ളത് ഗുലാബ വാലിയാണ്. ഗുലാബ വാലിയിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇവിടെ കണ്ടില്ലേ, ഇപ്പം ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് നല്ല മഴയാണ് ഇവിടെ, ഭയങ്കര മഴയാണ്. അപ്പം മഴയൊന്ന് തോന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. ഇപ്പം സമയം 12 മണിയായി. എന്തായാലും നമുക്ക് അവിടെ നിന്നൊക്കെ പോവാം, അടിപൊളിയായിരിക്കും. കണ്ടില്ലേ, ഒക്കെ പോകുന്നുണ്ട്. അപ്പം ഓക്കെ, ഞാൻ സെറ്റായിട്ടിരിക്കുകയാണ്. പക്ഷെ മഴയൊന്ന് മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങായിരുന്നു. കണ്ടില്ലേ, മഴ പെയ്യുന്നുണ്ട്. ക്യാമറക്കകത്ത് അറിയത്തില്ല പക്ഷേ ചേട്ടാ, മഴ പെയ്യുന്നുണ്ട്. അവിടേക്കൊക്കെ നോക്കുമ്പോൾ അറിയാൻ പറ്റും, മങ്ങി നിൽക്കുന്നുണ്ടല്ലേ, അത് മഴ പെയ്യുന്നതാണ്. ദേ അവിടെ നോക്കിയോ, കണ്ടാ മഴ പെയ്യുന്നു. മഴ മാറി ഉടനെ നമുക്കപ്പം ഗുലാബ വാലി. അപ്പം നമ്മുടെ ബൂട്ട് ഞാൻ വണ്ടിയിൽ തന്നെ വെച്ചേക്കായിരുന്നു. ഇപ്പോൾ ഒന്ന് നോക്കിയപ്പം ഇന്നലെയൊക്കെ ഉണ്ടായിരുന്നു, ഇന്ന് ഒന്ന് നോക്കിയപ്പോൾ കാണുന്നില്ല. അതാരൻ്റെ എടുത്തോണ്ട് പോയതാണ്. സാരമില്ല, കാരണം വണ്ടിയിൽ പെട്രോൾ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. പെട്രോളൊന്നും എടുത്തില്ല, എന്തോ തണുപ്പിന് വേണ്ടിയായിരിക്കും, അത്യാവശ്യത്തിന് വേണ്ടിയായിരിക്കും എടുത്തതായിരിക്കും. എന്നാലും സാരമില്ല, അത് പോട്ടെ. അതല്ല, അതിനൊരു പ്രശ്നം ഉണ്ടായിരുന്നു ആ ബൂട്ടിന്. അതിനി എടുത്തവൻ അറിയാവോ എന്ന് എനിക്ക് അറിയത്തില്ല. കാരണം അതിൽ ഒരു ബൂട്ടിൻ്റെ ഒരു ചിരി അത് തണുപ്പ് കാരണമാണെന്ന് തോന്നുന്നു. അത് മടങ്ങിയിരിക്കുകയാണ്. അപ്പം ഞാനത് അന്നൊക്കെ ഇട്ട് നമുക്ക് വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ അത് ഇട്ടാണ്. കാരണം കാലിലൊക്കെ നല്ല വേദനയാണ്. കാലിൽ ആ ഒരു എൻഡ് വരുന്നിടത്ത് വെച്ച് അങ്ങ് മടങ്ങിയിരിക്കും. ഇവിടെ ഇവിടെ റിവർ ക്രോസിംഗ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ വലിയ ദൂരമൊന്നുമില്ല, ജസ്റ്റാണ്. 200 രൂപ അവർക്ക് ചോദിക്കുന്നത്. എന്ന് ഒന്ന് വന്നപ്പോൾ 200-300 രൂപയൊക്കെയാണ് പറഞ്ഞത്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഓൾഡ് മണാലിയിലാണ്. ഏകദേശം ഓൾഡ് മണാലി ന്യൂ മണാലിയും തമ്മിൽ ഏകദേശം 2-1.5 കിലോമീറ്റർ ഉള്ളൂ, നടന്ന് പോകാനൊക്കെ ദൂരമേ ഉള്ളൂ. ഓൾഡ് മണാലിയിലാകുമ്പോൾ നമുക്ക് ചീപ്പാണ്, വളരെ ചീപ്പാണ്. റൂമും കാര്യങ്ങളൊക്കെ വളരെ ചീപ്പായിട്ട് കിട്ടും. ദേ ഈ ബ്രിഡ്ജ് ഉണ്ട്, ഈ ബ്രിഡ്ജാണ് ഓൾഡ് മണാലിയും ന്യൂ മണാലിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ബ്രിഡ്ജ്. അപ്പം മഞ്ഞ് കാണാൻ വേണ്ടി പോവാണ് ഗുലാബ വാലി. ഇവിടുന്ന് 22 കിലോമീറ്റർ ആണുള്ളത്. ഞാൻ നിൽക്കുന്നിടത്തു നിന്ന് 22 കിലോമീറ്റർ. മണാലി ന്യൂ മണാലി ഇത് മാൾ റോഡാണ് കേട്ടോ. അവിടെ നടത്താനൊക്കെ പറഞ്ഞു, അടിപൊളിയാണ്. ഞാൻ വന്നിട്ടുണ്ട്, വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പം നമുക്ക് ഞാൻ എന്തായാലും ഒരു തവണയും കൂടെ എന്തായാലും ഹിമാചലിൽ വരുന്നുണ്ട്. അതായത് ഈ വിൻ്റർ സീസണൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് നല്ല തണുപ്പ് കാലത്ത് വരും. അപ്പോൾ നമുക്ക് ഇവിടെ മാൾ റോഡ് മാർക്കറ്റൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് ഷൂട്ട് ചെയ്യാം. റോത്താങ് 50 കിലോമീറ്റർ. ഇത് നമ്മൾ റോത്താങ്, അതായത് ലേയിലേക്ക് പോകുന്ന റോഡാണ്. നമുക്ക് അവിടെയൊക്കെ കാണാൻ പറ്റും മഞ്ഞ് കിടക്കുന്ന, കാണാം മഞ്ഞ് വീഴുന്ന മഞ്ഞ്. അവിടെ എല്ലാം നമുക്ക് മഞ്ഞ് കാണാൻ പറ്റും. ലേയൊക്കെ 474 കിലോമീറ്റർ എന്നൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. മറ്റേ നമ്മൾ സ്നോയിലൊക്കെ ഇടുന്ന ഡ്രസ്സ് കിട്ടും കേട്ടോ, കടകളൊക്കെ കാണട്ടെ. ഇതാണ്ട് ഈ കാണുന്ന കട എല്ലാം അതിൻ്റെയാണ്. ബൂട്ടും എല്ലാം കിട്ടും, പക്ഷേ നമ്മൾ അതൊന്നും എടുക്കുന്നില്ല. അതിന് എനിക്ക് തോന്നുന്നു 300-400-200 രൂപയൊക്കെ അങ്ങനെ പല റേറ്റാണെന്നാ തോന്നുന്നത്. നമ്മളൊന്നും എടുക്കുന്നില്ല, നമ്മൾ എല്ലാം പോവാണ്. ഓൾറെഡി ഞാനൊരു ജാക്കറ്റ് ഇട്ടിട്ടുണ്ട് അതിൻ്റെ പുറത്ത്, അല്ല ഒരു 2 ടീഷർട്ട്, 1 ജാക്കറ്റ്, 1 പെറൻ എല്ലാം ഇട്ടിട്ടുണ്ട്. അത് മതിയാവും. പക്ഷേ എൻ്റെ
ബൂട്ടിന്റെ കാര്യത്തിലുള്ള എനിക്കൊരു ഇത്, കാരണം എന്റെ ഷൂവില് എയർ കയറണയാണ്, അതാണ്ട് ഓവർ കോട്ട് 250 എല്ലാം കൂടെ 1400 ആകും ബൂട്ടും എല്ലാം കൂടെ. എന്റെ ജാക്കറ്റ് അല്ല ഇതാണ് സീന്, ഷൂവില് മഞ്ഞ് കയറും പെട്ടെന്ന് തണുപ്പ്. വഴി തെറ്റിതാണ്ട് ഈ കാണുന്നതാണ് സോളാങ് വാലി. സോളാങ് വാലിയിൽ വന്നു കഴിഞ്ഞാൽ സ്നോ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ അവർ പറയുന്നത് സ്കൂട്ടി പോകത്തില്ല, ഇതുപോലത്തെ വണ്ടി കണ്ടില്ലേ, ഇതുപോലത്തെ വണ്ടിയെ പോകണം, 1000 രൂപയാവും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ നമുക്ക് ഗുലാബ വാലിയിലൊക്കെ തന്നെ പോവാം. ഞാനിപ്പോൾ എനിക്ക് വഴി തെറ്റിപ്പോയതാണ്, നമ്മുടെ ഒരു മലയാളിയെ കണ്ട് ഞാൻ, പുള്ളി ഇങ്ങനെ ലിഫ്റ്റ് അടിച്ച് വന്നതാണ്. അപ്പം പുള്ളിക്ക് സോളാങ് വാലി പോകണം, അപ്പം പുള്ളിയെ സോളാങ് വാലി വിട്ട് ഇനി നമ്മളിപ്പോൾ തിരിച്ച് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് സോളാങ് വാലി. പക്ഷേ ഇവിടെയൊക്കെ സ്നോ വരണമെന്നുണ്ടെങ്കിൽ ഡിസംബർ ഒക്കെ ആകണം. ഇപ്പോൾ ഇവിടെയൊക്കെ പ്ലെയിനാണ് കണ്ടില്ലേ, അല്ല മുകളിലോട്ട് പോകണം, എന്നാലേ സ്നോ ആണ്. ഇവിടെ നമുക്ക് അഡ്വഞ്ചറൊക്കെ ചെയ്യാം കേട്ടോ, കുറച്ച് 100 മീറ്ററിലൂടെ പോയി കഴിഞ്ഞാൽ, അവിടെ നിന്ന് 100 മീറ്ററിലൂടെ പോയി കഴിഞ്ഞാൽ പാരാഗ്ലൈഡിങ് ഗ്രൗണ്ട് കാണാം, പാരാഗ്ലൈഡിങ് എല്ലാം ഉണ്ട് ഇവിടെ. കണ്ടോ ആ ടോപ്പൊക്കെ ഫുള്ള് സ്നോ, നോക്കി അടിപൊളിയായിട്ടുണ്ട്. അവിടെ അതിൻ്റെ മുകളിലൊക്കെ കയറി കെട്ടി കഴിഞ്ഞാൽ എന്താ പോലോ വേറെ ലെവലായിരിക്കും. അപ്പോൾ നമുക്ക് ദേ ഈ വഴിയാണ് ഇനിയും പോകേണ്ടത്. ആഹാ മോളിൽ അടിപൊളി ആയിരിക്കും, നോക്കാം എങ്ങനെ ഇരിക്കുമെന്ന്. പത്ത് കിലോമീറ്റർ സ്ട്രേറ്റ് റോഡാണ്, സ്ട്രേറ്റ് റോഡെന്ന് പറയാൻ പറ്റില്ല, ഈ ഒറ്റ ഈ ഒരു റോഡാണ്, ഫുള്ള് വളവും തിരിവുമാണ്. എന്തായാലും സന്ധ്യയാകുന്നതിന് മുമ്പ് എനിക്ക് തിരിച്ചിറങ്ങണം, സന്ധ്യയൊക്കെ കഴിഞ്ഞാൽ പിന്നെ ക്ലൈമറ്റ് മാറും, പെട്ടെന്ന് മാറും, പിന്നെ നമുക്ക് വണ്ടി ഓടിക്കാതിരിക്കാൻ പറ്റത്തില്ല, വണ്ടി ഓടിക്കാനൊന്നും പറ്റത്തില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. കണ്ട എന്ത് ഭംഗിയുണ്ട്, റോത്താങ്ങിലേക്ക് ഇവിടുന്ന് 41 കിലോമീറ്റർ. റോഡൊക്കെ വളരെ മോശമാണ്, നമ്മൾ ഇനി ഇങ്ങനെ കയറി കയറി പോവാ. റോഡിൽ പണിയും പാലം പണിയും എല്ലാം ഇങ്ങനെയൊക്കെ നടക്കുന്നതേ ഉള്ളൂ, അതുകൊണ്ട് ഇത് ഈ പാലത്തിൽ കൂടെ ഒറ്റ സമയം ഒരു വണ്ടിക്ക് പോകാൻ പറ്റും, അപ്പോൾ അപ്പുറത്തെ വണ്ടി വെയിറ്റ് ചെയ്യണം. വന്ന് ഇനി ഇവിടുന്ന് ഒരു 3 കിലോമീറ്ററേ ഉള്ളൂ, അതുകൊണ്ട കണ്ട മഞ്ഞ് കണ്ട. മുകളിലേക്ക് കയറുന്നവരും തണുപ്പ് കൂടിക്കൂടി വരികയാണ്. ചെറിയ രീതിയിലൊക്കെ ഇവിടെയൊക്കെ സ്നോ വീണ് കിടക്കുകയാണ് കേട്ടോ, നമുക്കൊരു 500 മീറ്ററോടെ പോയാൽ മതി. ഇവിടൊക്കെ ഏതാണ്ട് ഹെവിയാണ്, മുകളിലൊക്കെ എന്താണത്.
അതേ ഒരു KL-47 വണ്ടി ഇരിക്കുന്നുണ്ടല്ലേ, കേരള ടു കാശ്മീർ വെനലി കേട്ടാ. ഇവര് മലയാളിയാണ്, ഇവര് മലയാളിയാണെന്ന് തോന്നുന്നു കേട്ടാ സംസാരം കേട്ടിട്ട്. മലയാളിയാണോ? എവിടുന്നാണ്? കണ്ണൂർ. ഇപ്പൊ ഇവിടെ എത്തി. ആ അതെ, ആലപ്പുഴ. എത്ര പേരുണ്ട്? 13 പേരുണ്ട്. എല്ലാരും കണ്ടുവരുന്ന, എല്ലാരും കണ്ടുവരുന്നല്ലേ, ഒരേ സ്ഥലത്ത് നിന്നാണ്. അപ്പൊ ഇനി എത്ര ദിവസം ഉണ്ട് ഇവിടെ? ഇന്നലെ പോവാണ്. ഓക്കെ ഓക്കെ ഓക്കെ, നല്ല തണുപ്പാണ് ഇവിടെ. ഓക്കെ അപ്പം നമ്മളിവിടെ വെച്ച് കണ്ട 4 പേരാണ്. 4 പേര് തമിഴ്നാട്ടിൽ നിന്ന് വന്നെയാണ് കേട്ടോ. കന്യാകുമാരിന്ന്, കന്യാകുമാരിന്ന്. അപ്പം വീടൊക്കെ പാറശാല അറിയാം. ആ അത് കേരളമാണോ തമിഴ്നാട്? ബോർഡർ അല്ലേ. അപ്പം പരിചയപ്പെടുത്തു. എന്റെ പേര് സാം, രാജു എന്നാണ് വിളിക്കുന്നത്. സാം മലയാളമൊക്കെ അറിയാല്ലേ? മലയാളം അറിയാം, ഞങ്ങൾ ബാർഡർ അല്ലേ. എല്ലാരും ഒരേ സ്ഥലം തന്നെ അല്ലേ? എന്റെ പേര് ജിനോ. ഇത് നമ്മുടെ തന്നെ, ഇത് നമ്മളെ കപ്പിത്താനാണ്. എന്റെ പേര് ഫൈസലാണ്. എല്ലാരും സപ്പോർട്ട് പണ്ടെങ്കിൽ കണ്ടതിൽ വലിയ സന്തോഷം, കണ്ടതിൽ സന്തോഷമുണ്ട് ബ്രോ. നിങ്ങളെ കണ്ടതിൽ വളരെ സന്തോഷം. താങ്ക് യു, താങ്ക് യു. ഒരു പ്രത്യേക ടാലന്റ് തന്നെ. താങ്ക് യു ബ്രോ. അപ്പൊ നമ്മള് നടക്കാണ് കേട്ടോ. നമ്മള് കൊറേ തമിഴ്നാടുകാരൊക്കെ ഉണ്ട്. എല്ലാരും നല്ല അമ്മേ, നല്ല മനുഷ്യരായിരുന്നു കേട്ടോ. ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. ഇതിലെയാണ് പോണ്ടത്. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോകാം. ഇതുവഴിയാണ് നടക്കേണ്ടത് കേട്ടോ. ഇതുവഴി ഇങ്ങനെ നടന്ന് നടന്ന് പോവാണ്. എല്ലാരും ബൂട്ടൊക്കെ ഇട്ടിട്ടാണ് വരുന്നത്. ബൂട്ടും തേ സാധനമൊക്കെ ഇട്ടിട്ടാണ്. ഞാൻ മാത്രമേ ഉള്ളതൊന്നും ഇല്ല. ഇവിടെയൊക്കെ ഇത്രേ ഉള്ളൂ മഞ്ഞ്. നമ്മൾ ഈ റോഡിൽ കൂടി ഇങ്ങനെ നടക്കുകയാണ് ചേട്ടാ. അടിപൊളിയാണ് നോക്കേ. അവിടാണ് അടിപൊളി ഇഷ്ടം, തിക്കായിട്ട് അവിടാണ്. കണ്ടില്ലേ ആ ടോപ്പിലോട്ട് കയറുന്നവരുമാണ്. സ്നോയുടെ തിക്ക് ഇവിടെയൊക്കെ ഇച്ചിരി ഇച്ചിരി ഉള്ളു, കുറവാണ്, വളരെ കുറവാണെന്ന് വേണേൽ പറയാം. അതിൻ്റെ മുകളിലൊക്കെയാണ് ഇഷ്ടം പോലെ സ്നോ. ഇതിപ്പോൾ കുറേ, അതായത് കുറേ ദിവസം മുമ്പ് പെയ്തതാണ് സ്നോഫോൾ, അപ്പോഴാണ് ഇതൊക്കെ തന്നെ. ഇനി അടുത്ത സ്നോഫോളിനെ ഇവിടെ നിറയത്തുള്ളു. ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല സ്നോ ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല സ്നോ ഇവിടെയൊക്കെ ഉണ്ട്. റോഡൊക്കെ ഐസാക്കി, റോഡെല്ലാം ഐസാണ്. എന്തായാലും അടിപൊളി കാഴ്ചയാണ് കേട്ടോ. മണാലി വന്നിട്ട് മഞ്ഞ് കാണണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതി. ഉലബവലി നോക്കിയേ, എന്ത് മനോഹരമായിട്ടുണ്ടല്ലേ. ആ ചെറിയ, അതായത് ചെറിയൊരു വെട്ടമുണ്ട് സൂര്യൻ്റെ, ആ വെട്ടത്ത് ഇത് കാണാൻ അടിപൊളിയാണ്. എൻ്റെ കാലൊക്കെ കണ്ടില്ലേ, ഇത്
കാലൊക്കെ അടിയക്ഷം ഫ്രീസായി, എന്നാലും സാരമില്ല, ഇതെന്തായാലും ഷൂട്ട് ചെയ്തിട്ട് ഇവിടുന്ന് പോകുന്നുള്ളു. റോഡെല്ലാം ഐസാണ്, എന്ത് ഭംഗിയുണ്ടല്ലേ. ഏകദേശം നമ്മൾ ടോപ്പിലെത്തിയിട്ടുണ്ട്, ദേ നോക്കി അടിപൊളി. ഇനി ഇത് ഇങ്ങോട്ടേക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഓരോരുത്തരൊക്കെ വന്ന് അവിടെ നിന്ന് ഫോട്ടോസും അതേപോലെ അവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. കണ്ട ആ ഡ്രസ്സൊക്കെ ഇട്ടുണ്ട്, ദേ അവരവിടെ നിന്ന് അവർ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്, അടിപൊളി. നമുക്കപ്പോൾ തിരിച്ചിറങ്ങാം, ദേ ഇതുവഴി വഴിയുണ്ട് കേട്ടോ. പക്ഷെ ഇതിലെ പോകുന്ന നമുക്ക് റിസ്ക് ആണ്, അപ്പോൾ നമുക്ക് കുറേ കറങ്ങിയിട്ടാണെങ്കിലും മെയിൻ റോഡിൽ കൂടെ തന്നെ അങ്ങ് പോവാം. ആ അടിപൊളിയല്ല, അടിപൊളി. ആ എന്തായാലും നിങ്ങൾ വരിക കേട്ടോ. നമുക്ക് അതായത് ഈ മാസങ്ങളിലൊക്കെ, അതായത് നമുക്ക് മണാലിയിലൊന്നും സ്നോ ആണാൻ പറ്റത്തില്ല. ഡിസംബറൊക്കെ അവസാനമൊക്കെ ആകുമ്പോഴേ മണാലിയിൽ സ്നോ പെയ്യത്തുള്ളൂ. അല്ലാന്നുള്ള സമയത്ത് വരണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരിക, ഇവിടെ നിന്നാ കാണാം. നോക്ക് എന്ത് ഭംഗിയുണ്ടല്ലേ, ചുറ്റിനും അടിപൊളി. ആ ഒരു സ്ഥലം നോക്കിയേ, ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്, ഭയങ്കര ബ്യൂട്ടിഫുൾ. അവിടെ ഇങ്ങനെ ലൈറ്റ് അടിക്കുമ്പം വളരെ ഒരു ഭംഗിയാണ് അവിടെ കാണാനുള്ളത്. ഇതിപ്പോൾ നമ്മൾ കണ്ടില്ലേ, വളരെ സൂപ്പർ അല്ലേ. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സൗന്ദര്യമാണ് കേട്ടോ ഇവിടെ. അത് നിങ്ങൾ വന്ന് അത് തന്നെ ആസ്വദിച്ചേ പറ്റൂ, അടിപൊളി. അതിൻ്റെ മുകളിലൊക്കെ നല്ല പോലാണ് സ്നോയൊക്കെ ഉള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ തിരിച്ച് കടന്നുകൊണ്ടിരിക്കുകയാണ്, റോഡിൽ കൂടെ ആണ്. അപ്പോൾ അതേ നമ്മൾ ഇവിടെ താഴെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കാഴ്ചയൊക്കെ അടിപൊളിയാണ്, കണ്ടില്ലേ, ഭയങ്കര സ്നോ, അടിപൊളി ഒരു ക്ലൈമറ്റാണ്. ഇപ്പോൾ സമയം 5:30 എങ്ങാണ്ട് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമുക്കിനി ഇവിടുന്ന് പോകാൻ സമയമായി. അപ്പം ഓ ഇതാണ് നമ്മൾ തിരക്കുന്ന ഈ വണ്ടിയുടെ ആള്. ഞാൻ ഇവിടെ വന്നപ്പോ കണ്ടായിരുന്നു ബ്രോ. നാട്ടില് തൃശ്ശൂർ കൊടുങ്ങല്ലൂർ പ്രോപ്പർ. ഇപ്പൊ നാട്ടിൽ നിന്ന് ഇറങ്ങി എത്ര ദിവസമായി? 1 മന്ത് കഴിഞ്ഞു. 1 മന്ത് കഴിഞ്ഞു. എവിടെ പോയായിരുന്നു? ഞാൻ കേരള, ചിക്മംഗ്ലൂർ, ഗോവ, മുംബൈ, ഗുജറാത്ത്, പിന്നെ രാജസ്ഥാൻ തന്നെ ഒരു 10-20 ദിവസം എടുത്തു. അവിടെ ഫുൾ വിന്റർ സീസൺ ആണല്ലോ, രാജസ്ഥാൻ ഫുൾ എക്സ്പ്ലോർ ചെയ്ത് ഓരോ ഡിസ്ട്രിക്റ്റും കവർ ചെയ്തിട്ടുണ്ട്. ജയ്സൽമീരിൽ ഒരു 3-4 ദിവസം ക്യാമ്പ് ചെയ്ത് തന്നെ കിടന്നു. അവിടെ നിന്ന് ചണ്ഡിഗഡ്, പഞ്ചാബ് ഇങ്ങനെ കയറി കയറി ഇങ്ങോട്ട് വന്നു. ഓക്കെ, കാശ്മീർ പോയോ? ഇല്ല, ഈ ടൈമിൽ പ്രോബ്ലം ആണല്ലോ. കാശ്മീരിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇറങ്ങിയത്. അവസ്ഥ ഇങ്ങനെ പോയി. നെക്സ്റ്റ് ടൈം വിളിക്കാം. ഓക്കെ, കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്. സെയിം ബ്രോ. ഓക്കെ, താങ്ക് യു, താങ്ക് യു. പുള്ളിക്കാരനെ കണ്ടു, പുള്ളി നല്ല ഫ്രണ്ട്ലിയാണ്. പുള്ളിക്കാരൻ ഫ്രണ്ട്ലി മൈൻഡാണ്. നമ്മളെയാണോ വിളിച്ചവർ? ഇതാണ് ദീപക് ഭയ്യ, ഗുജറാത്ത്. അപ്പം സിംഗിൾ ആണ്. ഇപ്പം മണാലി അടിച്ചു പൊളിക്കാനായിട്ട് വന്നതാണ്. അപ്പം നൈസ് ടു മീറ്റ് യു ഭയ്യ. ഓക്കേ ഓക്കേ, നൈസ് ടു മീറ്റ് യു ടു. ഓ ഓക്കേ, കം ഇൻ ഗുജറാത്ത്. ഓക്കേ, ടേക്ക് കെയർ. ഓക്കേ, ബൈ. അപ്പോൾ പുള്ളിക്കാരനെ ഇങ്ങോട്ട് വിടാൻ വേണ്ടി വന്നതാണ്. നമ്മൾ രാവിലെ എണീറ്റേ ഉള്ളൂ, അടുത്ത ദിവസമാണ്. നല്ല റൂമിൽ വന്ന് വീഡിയോ നടക്കാൻ പറ്റില്ല, കിടന്ന് ഉറങ്ങാണ് ചെയ്തത്. ഇതിപ്പോൾ മാൾ റോഡാണ് കേട്ടോ, മാൾ റോഡ്. അപ്പോൾ പുള്ളി ഇവിടെ വിട്ട് നമുക്കിനി തിരിച്ചു പോകണം. വണ്ടി ഇവിടെ നിന്ന് അലോഡല്ല, അകത്തേക്ക് വണ്ടിയൊന്നുമില്ല. ഇവിടെ ഒരു ചെറിയൊരു പാർക്കാണ്. പാർക്കിന് അവിടെ വന്നപ്പോൾ ഒരു തോക്ക്, ഇത് 50 രൂപയാണ്. രാവിലെ മാഗി കിട്ടുമെന്നുണ്ടെങ്കിൽ, മാഗി കിട്ടുമെന്നുണ്ടെങ്കിൽ നമുക്ക് മാഗി നോക്കാം. അത് റെഡി ആയില്ല, അത് റെഡി ആയില്ല.
ഓ ഇന്ന് അങ്ങോട്ട് ശരിയാകുന്നില്ല, ഇന്ന അങ്ങോട്ട് കറക്റ്റായില്ല, എന്തെങ്കിലും അടിച്ചെടുക്കണം. ഞാൻ ആ മാഗിയാണ് നോക്കുന്നത്, പക്ഷെ മാഗി കിട്ടുന്നില്ല. ഇനിയിപ്പോ ഒരു ഫ്രൂട്ട് എങ്കിലും അടിച്ചെടുക്കാം. ഒന്നും കിട്ടിയില്ല. ഇത് നമ്മുടെ നാട്ടിലൊരു മച്ചാനാണ്, രണ്ടുപേരുണ്ട്. കോഴിക്കോട് കോഴിക്കോട് പേരെന്ന് പറഞ്ഞേക്കും. നിതീഷ് 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 ജിൻഷു ജിൻഷു. ഇപ്പം ഇവിടെ ഇപ്പോൾ എത്ര ദിവസമായിട്ടുണ്ടായിരുന്നു? ഇപ്പോൾ ഒരു 3 weeks കഴിഞ്ഞു ഇപ്പോൾ. അതെ, ഇവിടെ നിറയെ മലയാളികളുണ്ട്, ഇവിടെ ഇഷ്ടം പോലെ വരുന്നുണ്ട്. അതെ ഉഷാറാണ്. അപ്പൊ കണ്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഓക്കെ മച്ചാന ഓക്കെ. അവര് വന്ന വണ്ടിയാണ് ഹിമാലയൻ. ഇതിപ്പോ ഒരാള് ഹിമാലയൻ ബൈക്ക് ഉണ്ട്, എന്നെ കൈ കാണിച്ചു. ഞാൻ വിളിച്ചത് ആരാണ്? ഓ, വിളിച്ചിട്ട് പറഞ്ഞു നമ്മ വീഡിയോ കാണുന്നതാണ്, എല്ലാ എപ്പിസോഡും കാണും. അപ്പൊ വളരെ സന്തോഷമുണ്ട്. നിങ്ങളൊക്കെ എന്നെ കാണുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് വിളിച്ചാൽ മതി, ഞാൻ ഓടി അങ്ങ് എത്തിയേക്കാം. എനിക്ക് എന്താണ് സംസാരിക്കാൻ വളരെ ഇഷ്ടമാണ്, ഭയങ്കര. അവരെല്ലാം ഇപ്പൊ കുറെ നേരം ഞങ്ങൾ സംസാരിച്ചു, അവരപ്പം അങ്ങോട്ടേക്ക് പോയി. ഞാൻ ദേ നമ്മളൊരു സൈഡ് റിവർ ഉണ്ട് കേട്ടോ, നമ്മളപ്പോ റിവറിന്റെ സൈഡിലാണ്. നമുക്കപ്പോ ടെമ്പിളിലേക്ക് ഞാൻ നടന്നു പോവാന്ന് വെച്ചു. അപ്പൊ കുറച്ചൊന്ന് എക്സർസൈസ് ആയേനേ. അപ്പം പുള്ളിക്കാരനെ കണ്ടില്ലേ? അപ്പം ഞാൻ അങ്ങോട്ട് നടക്കാം, ഞാൻ പുള്ളിയെന്ന് കാണിച്ചു തരാം. മുടിയൊക്കെ കണ്ടോ, ശുദ്ധി കണ്ടില്ലേ? അപ്പോ കണ്ടില്ല, ആ സ്വാമി അങ്ങോട്ട് പോയി. കയ്യിലൊരു വടിയൊക്കെ ഉണ്ട്, അത് പക്ഷെ അടിപൊളിയായിരുന്നു കേട്ടോ. ഇത് കണ്ടില്ല, ഇവിടെ ഫുള്ള് പൈൻ മരമാണ്. നമ്മളപ്പോൾ ഇതുവഴിയാണ് ടെമ്പിളിലേക്ക് പോകേണ്ടത്. നമ്മുടെ റൂം എന്ന് പറയുന്നത് അതുവഴി ഇങ്ങനെ താഴേക്കാണ്. അപ്പോൾ നമ്മൾ ദേ ഇതുവഴി ഇങ്ങനെ നടക്കാണ്. ഹാ, ഇപ്പോൾ കണ്ട ഇവരുണ്ട്. ബ്രോ ഒന്ന് പരിചയപ്പെടുത്ത്, പേര് പറഞ്ഞാൽ മതി, പേര് പറഞ്ഞാൽ മതി, കുഴപ്പമില്ല. ഫിനു പരിചയപ്പെടുത്തി. പറ പറേ ഫിനു. ഫിനു കോഴിക്കോട്. ആ കോ മുക്കം. അപ്പൊ ഇവിടെ വരുവാണെന്നുണ്ടെങ്കിൽ മണാലി തട്ടുകട. അതെ, നമ്മുടെ നാട്ടിലെ ഫുഡ് തന്നെ. നമ്മുടെ ബിരിയാണി, നെയ്ച്ചോറ്, ചിക്കൻ കറി, എല്ലാ ഐറ്റംസും. ഇതെല്ലാ ഐറ്റംസും കിട്ടും. അടുത്ത മാസം മുതൽ പൊറോട്ട കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും നമുക്ക് ലൈവായിട്ട് കിട്ടും. ലൈവായിട്ട് കിട്ടും. അപ്പം ഇവിടെ വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ ചീപ്പ് റേറ്റ് ആണല്ലേ. അതെ, അപ്പൊ നമ്മൾ ഒരാളായിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ എത്ര രൂപയാണ്? നമുക്കിപ്പോ മീൻസ് സോളോ ഒക്കെ നമ്മള് 200 കൊടുക്കുന്നുണ്ട്. അതായത് ഓൾ ഇന്ത്യ റൈഡേഴ്സ് നമ്മൾ ഓഫും കൊടുക്കും, 20% ഓഫ് കൊടുക്കുന്നുണ്ട്. മച്ചാന്റെ നമ്പർ എനിക്ക് തന്നാ, ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഓക്കെ. അപ്പൊ ഇതാണ് നിറയെ മുകളിലെ എല്ലാ ഹോട്ടലാണ്, റൂംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം മാക്സിമം കോണ്ടാക്ട് ചെയ്യാതെ ഇവിടെ ഞാൻ നമ്പർ ഉണ്ട്, എന്നാലും ഞാൻ അല്ലാതെ നമ്പർ കൊടുത്തേക്കാം. അപ്പൊ നമ്മൾ ഇവിടെ വെച്ച് കണ്ട മച്ചാന്മാരാണിത്. ബ്രോ ഒന്ന് പരിചയപ്പെടുത്തുക ഒരാൾ വെച്ചിട്ട്. ഞാൻ സുഫൈദ്, കോഴിക്കോട് നിന്ന് വരുന്നു. മാവൂർ. ഞാൻ സാദിഖ്, കോഴിക്കോട് നിന്ന് വരുന്നു. കോഴിക്കോട് കൊടുവള്ളിയിൽ നിന്ന്. ഞാൻ റെയ്സ്, കോഴിക്കോട് കൈതപ്പൂരിൽ നിന്ന് വരുന്നു. മൂന്ന് പേരെല്ലാം എല്ലാവരും ഒരു സ്ഥലമാണ്. ആ, ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചവരാണ്. ഒരുമിച്ച് പഠിച്ചതാണ്. അപ്പൊ മണാലി ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നെ എക്സ്പീരിയൻസ്? അടിപൊളിയാണ്. ഇവിടുത്തെ ക്ലൈമറ്റ് ഒരു രക്ഷയില്ല. ക്ലൈമറ്റ് അടിപൊളി. നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുള്ളത്. ഒരുപാട് കാലത്തെ ഡ്രീമായിരുന്നു നമുക്ക് മൂന്ന് പേർക്ക് ഒന്ന് മണാലി വരാന്ന്. ആദ്യമായിട്ട് വരികയാണ്. അതെ, ഫ്രണ്ട്സൊക്കെ ഒരുപാട് വന്ന് ഞാൻ ഓരോ ഫോട്ടോസ് കണ്ടിട്ട്, ആ ബ്ലോഗിംഗ് ഒക്കെ ഇങ്ങനെ കാണാനുണ്ട്, സ്നോ എടുത്ത് അറിയുന്നതും. അപ്പൊ ആ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പൊ നമ്മൾ ഇന്ന് ഫസ്റ്റ് ഡേ ആണ് ഇവിടെ ലാൻഡ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഇവിടെ ഇന്നിപ്പോ ജസ്റ്റ് ഇവിടെ ലോക്കൽ സൈറ്റ് സീയിങ് ആണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഇൻഷാല്ലാ നാളെ തൊട്ട് നമ്മൾ വണ്ടി എടുത്ത് റൈഡിന് ഇറങ്ങും. അപ്പം ഇൻഷാല്ലാ സ്നോഫാളൊക്കെ കൈ കാണാനുള്ള കൈ ഒന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞു സ്കൈറ്റിംഗ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, മുകളിൽ പോയിട്ട് ഒന്ന് ട്രക്കിംഗ് ചെയ്യണം. ഓക്കെ, എല്ലാം നടക്കട്ടെ. ഓക്കെ പറഞ്ഞു. അപ്പൊ നമ്മള് ഇവിടെ ടെമ്പിളിന്റെ അടുത്ത് വന്നെയാണ്, ടെമ്പിൾ കാണാൻ വേണ്ടിട്ടാണ്. അപ്പൊ ഞങ്ങൾ നമ്മളിനി ഇവരുടെ കൂടാണ്. ഓക്കെ, അങ്ങോട്ട് നടന്നേക്കാം. അപ്പൊ നമ്മൾ ടെമ്പിളിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് ടെമ്പിള്. ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണപ്പോ നമ്മൾ കുറെ ഫോട്ടോയിലൊക്കെ കാണാനുണ്ട് മണാലിയുടെ. എങ്ങനെയുണ്ട് ബ്രോ ഇത്?
ആദ്യമായിട്ടല്ലേ ഇത് കാണുന്നേ? ഒരുപാട് ഫോട്ടോ ഒക്കെ കണ്ടിട്ടുണ്ട് നമ്മൾ ഇതിന്റെ, പക്ഷെ നേരിട്ട് ആദ്യമായിട്ടാണ്. ഇപ്പൊ 5:30 ഇവിടുത്തെ ലൈറ്റിംഗ് ഇപ്പൊ തന്നെ ഇത്ര ഡാർക്ക് ആയിട്ടുണ്ട്. ഡാർക്കായി ഒരുപാട് വിസിറ്റേഴ്സ് ഉണ്ട്. അതെ, അടിപൊളിയായിട്ടുണ്ടല്ലേ. ഈ പൈൻമരല്ലേ? ഏ ബ്രോ, ഇത് പൈൻമരല്ലേ? ഇപ്പൊ ഈ കാണുന്നതാണ് ഹിഡിംബ ദേവി ക്ഷേത്രം. പിന്നെ പുറമേൽ ഹദിംബ, അങ്ങനെ പല പേരിൽ ഇത് അറിയപ്പെടുന്നുണ്ട്. ഭീമന്റെ ഭാര്യ ഹിഡിംബി ദേവിക്ക് വേണ്ടിയിട്ട് സമർപ്പിച്ചിരിക്കുന്ന ഒരു പുരാതന ഗുഹാക്ഷേത്രമാണിത്. അപ്പൊ നമുക്ക് ഇതിന്റെ കുറച്ച് ഹിസ്റ്ററിയിലേക്ക് പോകാം. ദേവി ഹിഡിംബ ധ്യാനം നടത്തിയ ഒരു ഗുഹയ്ക്ക് ചുറ്റുമാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. നിലത്തു നിന്നും ഒരു പാറക്കല്ലിന് മുകളിലാണ് ഈ സങ്കേതം നിർമ്മിച്ചിരിക്കുന്നത്. 1553 മഹാരാജ ബഹദൂർ സിംഗ് ആണ് ഈ കെട്ടിടം നിർമ്മിച്ചത്. ഒരു രാക്ഷസ കുടുംബത്തിൽ ജനിച്ച ഹിഡിംബ തൻ്റെ സഹോദരൻ ഹിഡിംബനെ ആര് പരാജയപ്പെടുത്തുന്നോ ആളെ വിവാഹം ചെയ്യുമെന്ന് പ്രതിജ്ഞ എടുത്തിരുന്നു. 5 പാണ്ഡവരിൽ ഒരാളായ ഭീമൻ ഹിഡിംബനെ കൊന്നു. അതിനുശേഷം ഹിഡിംബ ഭീമനെ വിവാഹം കഴിക്കുകയാണ്. ഇതിൻ്റെ ഒരു ചെറിയൊരു ചരിത്രം. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇവിടെ വന്ന് ഇവിടുന്ന് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചേ. രണ്ടുപേര് ഉണ്ട്. ഞാൻ ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു ബ്രോ? അടിപൊളി ഫുഡായിരുന്നു. അതെ, ബിരിയാണി. പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നാട്ടിലുള്ള ദം ബിരിയാണി നമുക്ക് ഇവിടുന്ന് കിട്ടി. അതെ, അതേപോലെ ചിക്കൻ ഫ്രൈയും നല്ല അടിപൊളി കുക്കായിരുന്നു, ഉണ്ടാക്കിയ ആൾ അടിപൊളിയായിരുന്നു. ഏതായാലും ഈ ഒരു ക്ലൈമറ്റിൽ നമുക്ക് അങ്ങനത്തെ ഒരു ഭക്ഷണം കിട്ടിയെന്ന് വെച്ചാൽ വളരെയേറെ സന്തോഷമുണ്ട്. അങ്ങനെ ഒരു ബിരിയാണിയും നല്ല ഫ്രൈഡ് ചിക്കനും നല്ല അടിപൊളി ബിരിയാണി വെച്ചു. തണുപ്പ് സഹിക്കാൻ പറ്റാത്ത തണുപ്പ്. അതാണ് അപ്പൊ മച്ചാ, ഞാൻ അങ്ങോട്ട് പോവാണ്. കണ്ടതില് ഒരുപാട് സന്തോഷമുണ്ട്. ഓക്കെ ഓക്കെ എന്നാ നമുക്കെന്നാ ഞാൻ അങ്ങോട്ട്. ഹാപ്പി ജേണി. ഓക്കെ, താങ്ക് യു ബ്രോ. ഓക്കെ, അപ്പൊ അവരോട് യാത്ര പറഞ്ഞ ഞാനിപ്പം നമ്മുടെ മച്ചാൻ അവരോട് ഇല്ല, ഞാൻ എല്ലാം പറഞ്ഞിട്ട് ഇറങ്ങി വന്നെയാണ്. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു ഫുഡ്? എങ്ങനെ ഉണ്ടായിരുന്നു ഇവിടെ ഫുഡ്? നാച്ചുറൽ ആയിട്ട് ഇവിടെ നിന്ന് നമ്മള് സാധനം വാങ്ങിയിട്ട് ഇവിടെ തന്നെ കുക്ക് ചെയ്യാണ് ഫുഡ്. അപ്പോ നല്ല ഫുഡാണ്, നമ്മള് നാടൻ ടേസ്റ്റിൽ വരുന്ന ഫുഡാണ്. ഇവിടെ പുറത്തോട്ട് അങ്ങനെ കിട്ടില്ല, നമ്മുടെ നാട്ടിൽ നിന്നുള്ള കുക്കാണ് ഇവിടെ ഉള്ളത്. ഇവിടെ നല്ല ഹോസ്റ്റേജ് ആണ് ഇവര്. അപ്പൊ ഫുഡൊക്കെ ഉഷാറാണ്, ഇനി നമ്മള് കിടക്കാൻ പോവാണ്. ഇന്ന് ഇനി നാളെ രാവിലെ കാണാം. അപ്പൊ മച്ചാനെ, നമ്മളപ്പോ റൂമിലെത്തിയിട്ടുണ്ട്. ഇന്നത്തെ വളരെ രസകരമായിരുന്നു, നമ്മൾ ഒരുപാട് മലയാളികൾ കണ്ട് കാരണം. അപ്പൊ അവർക്കൊരു സന്തോഷവും, നമ്മൾ വീട് കിടക്കുമ്പോൾ അവര് യൂട്യൂബിൽ കാണുമ്പോൾ അവർക്കൊരു സന്തോഷവും, അതുകൊണ്ടാണ് നമ്മൾ ആരെയും നമ്മൾ വിടത്തില്ല, കാണുന്നവരെല്ലാവരും നമ്മൾ എടുക്കും. അപ്പം വളരെ സന്തോഷമായിട്ടുള്ള ഒരു നിമിഷങ്ങളായിരുന്നു, കുറേ അനുഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ നമുക്ക് ഈ ഒരു വീഡിയോക്ക് ഒരു സ്പോൺസറുണ്ട്, അതായത് ഒരു കുക്കറി ചാനലാണ്. നിങ്ങളൊന്ന് കണ്ടു നോക്കുക, ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ വെളി രാജ്യങ്ങളുടെ ഫുഡൊക്കെയാണ് ട്രൈ ചെയ്യുന്നത്. അപ്പം അടിപൊളി ചാനലാണ്. അപ്പം നിങ്ങളൊന്ന് മസ്റ്റായിട്ടൊന്ന് വിസിറ്റ് ചെയ്യുക, എന്നിട്ട് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇതേപോലെ. അപ്പം കുറേ പേര്, അതായത് നമ്മുടെ ഒരു വീഡിയോ കുറേ പേര് കാണുന്നുണ്ട്, പക്ഷേ ആരും നമുക്ക് എന്താണ് ചെയ്യുന്നില്ല, ഫോളോ ചെയ്യുവാണെന്നുണ്ട്. വലിയ എന്താണ് ചിലവൊന്നും ഇല്ലാത്ത കാര്യമാണ്. നല്ല ഒരു ആപ്ലിക്കേഷനുമാണ് ഇൻസ്റ്റാഗ്രാം. നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് ഒന്ന് ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഇനി ഞാൻ ഇവിടുന്ന് ഉത്തരാഖണ്ഡാണ് പോകുന്നത്. എല്ലാം ഇനി സ്പീഡിലാക്കണം, എനിക്ക് ക്രിസ്മസിന് മുമ്പ് വീട്ടിൽ ചെല്ലണം. ക്രിസ്മസിനെങ്കിലും ഞാൻ വീട്ടിൽ പോട്ടെ. ബൈ.